ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമാണല്ലോ എല്ലാവർക്കും. നമ്മളെ കൂടെ സുഖമായിരിക്കും കേട്ടോ. നാട്ടിലൊക്കെ പോയി തിരിച്ച് വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ഹാങ് ഓവറിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഫോണിൽ നോക്കി നോക്കുമ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഒന്നും എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലൊക്കെ പോയി നോക്കുമ്പോൾ നല്ല രസമായിരുന്നു. നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു. ഒരു 3 മാസത്തോളം നമ്മൾ നാട്ടിൽ നന്നായി അടിച്ചു പൊളിച്ചു. ഇത്രയും ഒരു ലോങ് ടൈമൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടേ തോന്നുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി രസമായിരുന്നു. നല്ല മഴയും ഒക്കെയുള്ളൊരു സമയങ്ങളായിരുന്നു. കൂടുതൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രളയം അങ്ങോട്ടൊന്നും എത്തിയില്ല. അതുകൊണ്ട് പിന്നെ ഭാഗ്യം അൽഹംദുലില്ലാഹ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങളും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാനും മക്കളും ഉമ്മയും ഉപ്പയും മാത്രമുള്ള ഒരു ദിവസം, ആ ഒരു ദിവസത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഉണ്ടാക്കിയത് അടയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ, അതായത് ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഒരു യൂഷ്വൽ കാര്യമായിരുന്നു. രാവിലെ അടയൊക്കെ ഉണ്ടാക്കുന്നത്, അടയും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുന്നത്, അല്ലെങ്കിൽ അടയും വേറെ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാം, ചിക്കൻ കറി അങ്ങനെ കൂട്ടി കഴിക്കാം. പിന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ട് അട ഉണ്ടാക്കും, ഈ ഒരു കറി കൂട്ടി കഴിക്കാത്തവർക്ക്. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കോളേജിലും അതുപോലെ കല്യാണം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ മനസ്സിലായി, ഈ അട അവിടെ ഒന്ന് രാവിലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ലാന്ന്. ചില സ്ഥലങ്ങളൊക്കെ രാവിലെ ഉണ്ടാക്കും, പക്ഷേ അവിടെ ഒന്ന് രാവിലെ ഉണ്ടാക്കുന്നത് സ്നാക്ക് പോലെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ, രാവിലെയാണോ വൈകിട്ടാണോ. പിന്നത്തെ നാട്ടിൽ വന്നാലൊരു സംബന്ധിച്ച് അടുപ്പ് കത്തിക്കലാണ്. ഈ ഇത് വല്ലാത്തൊരു പണിയാട്ടോ. ഈ ഒരു വിറക് കത്തിക്കുക, തീ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ കുറേയൊക്കെ നമ്മളിപ്പോൾ കുറേ കാലം കത്തിക്കാറുണ്ടോ. അപ്പോൾ തന്നെ അടുപ്പ് കത്താനും ഇതിനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കും. എന്നാലും അത് ഉമ്മക്ക് ആദ്യം കത്തിച്ച് പോയി, പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ഞാനിങ്ങനെ കെട്ട് പോകുമ്പോൾ ഇടയ്ക്ക് അതിങ്ങനെ കത്തിക്കും. ഉമ്മാക്ക് രാവിലെ വേറെ കുറച്ച് അല്ലറ ചില പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. പുറത്ത് പശു ഉണ്ടാവും വീട്ടിൽ, പിന്നെ അത് ആടിനാണ്ടില്ലേ, അതുപോലെ കോഴി, ഇതിവർക്കൊക്കെ രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ അതൊക്കെ കൊടുക്കേണ്ട തിക്കും തിരക്കൊക്കെ ആയിരിക്കും ഉമ്മാക്ക് ഉണ്ടായിരിക്കുക. ഉമ്മ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ തൊഴുത്തിൻ്റെ അടുക്കും, പിന്നെ മുറ്റത്തേക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ അടയൊക്കെ ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുപ്പിലാണല്ലോ അത് ചൂടണത്. ശരിക്കും പറഞ്ഞാൽ മൺചട്ടിയിൽ ചുടുമ്പോഴാണ് എൻ്റെ അതാത് ടേസ്റ്റ് കിട്ടുക. പക്ഷെ ഉമ്മയുടെ ഈ ഒരു അട ഉണ്ടാക്കുന്ന ചട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഴയ നോൺ സ്റ്റിക്ക് ഒരു പാത്രത്തിലാണ് നമ്മളിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അടയൊക്കെ ചൂടാൻ അറിയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ അടയുടെ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇനി പറയാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അട എന്നൊക്കെ അറിയണം, താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടരുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസിനനുസരിച്ചിട്ടൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ അടച്ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ഉമ്മാക്ക് ഞാൻ അധികം കച്ചറായിട്ട് കിടക്കണമൊന്നും ഇഷ്ടമല്ല കിച്ചണൊന്നും. അപ്പോൾ ഞാനതൊക്കെ അപ്പം തന്നെ ഒക്കെ നീറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റവ് ബയോഗ്യാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ബയോഗ്യാസ് എങ്ങനെയാണ് ഇവിടെ ആക്കിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് മറന്നുപോയി. എന്തായാലും ഇവിടെ ചാണകം ഒഴിച്ചിട്ടാണ് ഇവിടുത്തെ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രമ്മ് ഇതൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ചായതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഉമ്മ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാനായിട്ടിരുന്നു. ഉപ്പൊക്കെ കഴിച്ച് നേരത്തെ പോയി. പിന്നെ മക്കളാണെങ്കിൽ ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാനെൻ്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മെഷീനിലിട്ടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തിടാൻ വിചാരിച്ചു. ഉമ്മാക്കാണെങ്കിൽ ഉമ്മയുടെ ഡ്രസ്സൊന്നും ഇങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക്കലിടുന്ന ഇഷ്ടമല്ല. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വേറെ ഉണ്ട്, പക്ഷേ ഉമ്മക്ക് അതിലിട്ട ഒരു സംതൃപ്തി കുറവാണ്. ഇതിലിട്ടാലാണ് ഉമ്മക്ക് ചളി പോയി എന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഞാനും എളുപ്പത്തിന് ഇവിടെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അത് രണ്ട് മെഷീനിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നല്ല മഴയൊക്കെ വരാൻ തുടങ്ങി, നല്ല കാറ്റൊക്കെ വീശിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിലെ മീൻകാരൊക്കെ വന്ന് ഉമ്മ മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉച്ചക്കൽക്കുള്ള പരിപാടി നോക്കി. ഉമ്മ മീൻ നന്നാക്കാനും മീൻകറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് കേബേജ് ഉപ്പേരിയും വെക്കണം, പിന്നെ മുരിങ്ങക്കായ കറിയാണെന്ന് ഉണ്ടാക്കുന്നത്, അതുപോലെ മീൻകറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടികളുള്ളത് ഉച്ചക്കൽക്കുള്ളത്.
അപ്പം അവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ഈ ബാത്റൂം ചെയ്യുന്നുണ്ട്, അമ്മ ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ, അപ്പം ഞാൻ ചെയ്ത മാത്രമാണ് ഇപ്പം നിനക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ താറാവുകൾ കുളിക്കുന്ന സീൻ കണ്ടത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ശരിക്കും അവർക്ക് വേറെ ടാങ്കൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ. അപ്പോൾ അവർ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കെട്ടിക്കണം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കുളിക്കലും തോർത്തലും പേൻ നോക്കലും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മുരിങ്ങക്കായ കറി വെക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് മുരിങ്ങക്കായയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. മുരിങ്ങക്കായും പിന്നെ പരിപ്പ് തോന്നുന്നുണ്ട് അല്ലേ, സോറി ചക്കക്കുരു ആണോ പരിപ്പാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും രണ്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ്. പിന്നെന്താ, അപ്പോഴേക്കും ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, മഴ തോരുന്നുണ്ട്. നല്ലൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു. എന്തായാലും നമുക്കൊന്നും ശരിക്ക് ഒന്നിങ്ങനെ ഓർന്നു എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. പിന്നെ ഞാൻ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ നിന്നു. പരിപ്പ് തോന്നുന്നുണ്ട്, എനിക്ക് മറന്നുപോയി എന്തായിരുന്നോ. അതെന്തായാലും കുക്കറിലാറ് കിടന്ന് വേവുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പേരി ഒക്കെ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാബേജിൽ പച്ചമുളകും സവാളയും അതുപോലെ തേങ്ങ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. അതെല്ലാം കാബേജിന് പണിയുള്ളൂ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കഷ്ടത്തിലാക്കുന്ന പരിപാടികളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇനി ഇതാ മുരിങ്ങക്കായ, കറിക്കുള്ള മുരിങ്ങക്കായ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അതൊന്ന് വേവണം, അതെന്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തൂമിച്ച് ചേർക്കണം, കടുക് പൊട്ടിക്കണം. അതിൻ്റെ പരിപാടി അത്ര തന്നെ ഉള്ളൂ. മീൻകറി ഉമ്മ ഓൾറെഡി ഒക്കെ കലക്കി അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. മീൻ നന്നാക്കാൻ ഉമ്മയുടെ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു മുരിങ്ങക്കായലേക്കുള്ള തേങ്ങ ഒന്ന് ചിരകണം. അപ്പോൾ അത് ചിരകി അത് അരച്ച് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഈ സമയം മോളെ എണ്ണിട്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ അടക്ക കൊണ്ട് കൊടുത്ത്. പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിൽ ടാബ് അല്ലെങ്കിൽ ടി വി. അപ്പോൾ ടി വിയിലൊന്നും ഇപ്പോൾ ഒന്നുമില്ല എന്നാണ് പറയണത് കാണാൻ. ടാബിലിങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ ഒന്ന് തോണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുറേ വരുമല്ലോ. അപ്പോൾ അവർക്കിപ്പോൾ ടി വി ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാൻ തേങ്ങ ചരകുന്നുണ്ട്, ഉമ്മ അത് അപ്പുറത്തിരുന്ന് മീൻ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം താറാവുകളൊക്കെ വന്നിട്ട് മീനൊക്കെ കൊത്താനും ഇതിനൊക്കെ വരുന്നത് കണ്ട രസമാണ് ആ പരിപാടിയൊക്കെ കാണാൻ. പക്ഷെ ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. എന്തായാലും വേണ്ട, ഉമ്മയുടെ പുറകൊക്കെ കോഴികൾ ഓടുന്നുണ്ടായിരുന്നു മീൻ്റെ വേസ്റ്റ് കൊണ്ട് കളയാൻ പോകുമ്പോൾ. അങ്ങനെ നമ്മളിവിടെ ചോറും ഒക്കെ അടുപ്പത്ത് വെച്ച്, ഞങ്ങളുടെ വീട്ടിൽ ചോറൊക്കെ അടുപ്പത്തായിട്ട് വെക്കുക. കറിയും ഇതൊക്കെ നല്ല തിരക്കൊക്കെ ആണെങ്കിൽ കറിയൊക്കെ അടുപ്പത്തുണ്ടാക്കും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിലൊക്കെ സ്റ്റവിൻ്റെ മേലെ. എന്തായാലും ചോറ് അടുപ്പത്ത് തന്നെ വെക്കുള്ളൂ, കൂടുതലും മൺകലത്തിലാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ വെക്കും, ചിലപ്പോൾ ഇങ്ങനെയും വെക്കും. ഞാനിപ്പോൾ ഇതാ തേങ്ങ അരച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു തള, ഫുള്ളായിട്ടൊന്നും തിളക്കില്ലല്ലോ, ചെറിയൊരു തള വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. മീൻ കറി ഇവിടെ ഇങ്ങനെ മീനൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കറികളുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി ഒരു മീൻ പൊരിക്കേണ്ട ഒരു ചടങ്ങ് കൂടി ഉണ്ട്. ഇനി ഇതാ ഇങ്ങനെ ചെറുതായിട്ട് തേങ്ങ ഒരു തള വരാൻ പാടുള്ളൂ കേട്ടോ, ഇങ്ങനെ കുറേ തിളച്ചുകൊണ്ടിരിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറികളുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. മീൻ കറിയിൽ പിന്നെ വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് കറിവേപ്പില ഇടും ലാസ്റ്റ്. അതാണ് നമ്മൾ സാധാരണ മുളക് കറിയിലൊക്കെ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, മീൻ പൊരിക്കാനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ ചെറിയൊരു പണിയുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ച് തുടക്കാനുണ്ട്. തുടക്കലില്ല കേട്ടോ, അടിച്ച് വരൽ മാത്രം. കാരണം ഇവിടെ വീട്ടിൽ ഹെൽപ്പിന് ഒരാൾ വരാറുണ്ട്, പക്ഷെ അത് ഒന്നരാടൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ദിവസത്തെ അടിച്ച് അന്ന് വരുന്ന ദിവസമായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് അടിച്ച് വൃത്തിയാക്കാൻ നിന്നു. പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കച്ചറൊക്കെ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നെ ഡെയിലി അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ ഫ്രണ്ടിൽ മാത്രമൊക്കെയാണ് വൃത്തിയാക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിലൊന്ന് അടിച്ച് വരാനൊക്കെ ഉണ്ട്. വീണ്ടും നല്ല പെരുമഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേനും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി, എന്നിട്ട് നമ്മൾ ഈ ചോറ് ഊറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് നടുപ്പത്ത് വെച്ചിട്ടൊന്ന് പൊരിക്കുക എന്ന് പറയും.
പൊട്ടിക്കാന്നൊക്കെ ചിലർ പറയും, ചിലർ എങ്ങനെ എന്താ പറയുക, അതിൽ വെള്ളം വറ്റിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയി ഒഴിക്കും. ഇതൊക്കെയാണ് ചോറൂറ്റി കഴിഞ്ഞാലുള്ള പരിപാടികൾ. അപ്പോൾ നിങ്ങൾ ചേർക്കണം, ഞാനിത് എന്താണ് ഇങ്ങനെയൊക്കെ പറയണേന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ ഭാവിയിലൊക്കെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒരു ഓർമ്മകൊക്കെ ആയി വരുമല്ലോ. പണ്ട് നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു യൂട്യൂബൊക്കെ അന്നുണ്ടെങ്കിൽ തന്നെ ഒരു നമുക്ക് ഓർക്കാം, നമ്മുടെ പേരക്കുട്ടികളും മക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കാലത്ത് നിന്നൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് കേട്ടോ. ഇപ്പോൾ പണ്ട് എൻ്റെ ഉമ്മക്ക് പണ്ട് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അപ്പോൾ നമുക്ക് വെറും ഇങ്ങനെ കേക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കാണിക്കുകയും ചെയ്യാലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചത് കേട്ടോ. അതൊക്കെ എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കാൻ നിന്നു. അപ്പോൾ ഈ സമയം ഉമ്മ അടുക്കളൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു, അടുക്കള അടിച്ചടക്കലും വൃത്തിയാക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിടാനും അതിനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിപാടിക്കൊക്കെ ആയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ അവിടെ ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ, ഈ ഒരു സംഭവം കാണുമ്പോൾ. അതായത് ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, തിരുമ്പാൻ പോയിരിക്കുന്ന സ്ഥലം, അത് കൊട്ടത്തളം എന്ന് പറയട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാവരും വരുമല്ലോ, വിരുന്നൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളിലൊക്കെ ഈ കൊട്ടത്തളത്തിൽ കൊണ്ടുപോയി വരി വരിയായി നിർത്തിയിട്ട് ഇങ്ങനെ കുളിപ്പിച്ച് കയറ്റുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ കാണുമ്പോൾ അത് ഓർമ്മ വരും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആകുമ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോൾ ഇതേപോലെ അവിടെ വെച്ചിട്ട് തന്നെയാണ് കുളിപ്പിച്ച് തരുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും തറവാട്ടിലാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് തരണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓർമ്മകളിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, ആ അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നൊക്കുമ്പോൾ ഓർമ്മ വന്നത്. എന്തായാലും നമ്മൾ കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഉപ്പ അവിടെ ഉണ്ടെന്നിട്ട്, പക്ഷേ ഉപ്പ് ശരിക്കും നാട്ടിലില്ലാത്തൊരു ദിവസമായിരുന്നു, ഉപ്പ ഗൾഫിലായിരുന്നു, ഞാനും ഉമ്മയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോഴാണത് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചോറിന് ഞാൻ മുരിങ്ങക്കായക്കറിയും പിന്നെ ക്യാബേജ് ഉപ്പേരും പുളിയിഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് മീൻ കൂട്ടാൻ പാടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. ഒരു മാസം ഞാൻ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ചോറിനലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പുറത്ത് പോക്ക് അതൊക്കെ റെയറായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെ ആ ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ആ ഉച്ചക്കലത്തെ ഉറക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ എനിക്കുള്ള ഒരു എന്താ പറയുക, ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടക്കുക, ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക, പിന്നെ ഈ പച്ചപ്പ് ഇതൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ നല്ല ഇഷ്ടം, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെനക്കെടുള്ള കാര്യമാണ്. ഞാൻ അതിനിതുവരെ നിന്നിട്ടില്ല, ഒരിക്കലും ഇവിടെ ഗൾഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നാട്ടിൽ പോയി വരുമ്പോഴത്തേന് ആകെ കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ കലാപരിപാടികൾ. വൈകുന്നേരം മോർണിംഗ് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലെ പശുക്കുട്ടി, പുതിയ ആളുണ്ടായതാ കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ എനിക്ക് നന്നായിട്ട് പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാൽ അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.